റുബുഉൽ ഖാലിയിലെ സുന്ദരമായ ഒരു പ്രഭാതത്തിലാണ് ഞങ്ങളുള്ളത്. ഇന്നലെ രാത്രി റുബുഉൽ ഖാലിയിലേക്ക് കടക്കുന്ന പ്രവേശന കവാടത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്വലാലയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത നയന മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണിത്. അൽഹംദുലില്ലാ, ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സീറു ഫിൽ അർളി ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിങ്ങൾ ഭൂമിയിലൂടെ നടക്കണം, യാത്ര ചെയ്യണം, കഴിഞ്ഞകാല സംഭവങ്ങളെയൊക്കെ പഠിക്കണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയ നിലക്കുള്ള ഒരു യാത്ര. ഞങ്ങളുടെ സംഘത്തിൽ നിരവധി ആളുകളുണ്ട്. രാവിലെ തന്നെ ഈ മരുഭൂമിയിൽ മുഷ്തക്കൊക്കെ ചുട്ട് സുന്ദരമായ ഭോജനമൊക്കെ നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. ഈ തണുത്ത സുപ്രഭാതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവചനം, ഒരു വചനം, ഒരു പ്രഘോഷണം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സുപ്രഭാതങ്ങളിലും രണ്ട് മലക്കുകൾ ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതിൽ ഒരു മലക്ക് പറയുന്നു, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, ദീനിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾക്ക് പകരം കൊടുക്കണമെന്ന്. സുപ്രഭാതങ്ങളിൽ മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ അഅ്തി മുൻസിഖൻ തലഫ, പിടിച്ചു വെച്ച ആളുകൾ, ലുബ്ധത കാണിക്കുന്ന ആളുകൾക്ക് നാശം കൊടുക്കണമെന്ന്. അതുകൊണ്ട് മനുഷ്യരായി നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ഓരത്ത് നിന്ന് പരസഹായങ്ങൾ ചെയ്യാനൊക്കെ പ്രഭാതങ്ങളിൽ തയ്യാറാവണമെന്ന പ്രവാചകൻ്റെ സുന്ദരമായ വചനങ്ങൾ എല്ലാവരുടെയും മനോമുകുരങ്ങളിൽ അങ്കുരിക്കട്ടെ എന്ന് ഈ മരുഭൂമിയിൽ നിന്ന്, ശാന്തസുന്ദരമായ ഈ മരുഭൂമിയിൽ നിന്ന് ഒരല്പം കഴിയുമ്പോൾ തങ്കശോഭ പരത്തി സൂര്യൻ ദാ അവിടെ ഉദിച്ചുയരാൻ പോവുകയാണ്. അൽഹംദുലില്ലാ, വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ, സൂര്യനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നശംസ വൽഖമറ ആയതാനി മിൻ ആയാത്തില്ല, സൂര്യനും ചന്ദ്രനും ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അതിൽ പലതും പഠിക്കാനുണ്ടെന്ന്. അങ്ങനെ പഠിക്കാനുള്ള ഒരു യാത്രയിലാണ് ഈ ഡിസേർട്ടിൽ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. കാണണം, വരണം, എല്ലാവരും ഇതൊക്കെ അനുഭവിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളുടെ പുസ്തകം ഞാനിവിടെ അടച്ചു വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.